ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് ആവർത്തിച്ച് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ. ശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധി സി പി എമ്മിനെ വേട്ടയാടാൻ ചില കേന്ദ്രങ്ങൾ വീണ്ടും ഉപയോഗിക്കുകയാണ്. വിധി ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകില്ല. പി കെ കുഞ്ഞനന്തൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോലഹൃദയനാണ്. പി മോഹനനെ വെറുതെ വിട്ടത് പാർട്ടിക്ക് പങ്കില്ലെന്നതിന്റെ തെളിവാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. അപ്പീൽ ഹർജികളിലുണ്ടായ ഹൈക്കോടതി വിധി പുറത്തു വന്നതോടെ ഇതുവെച്ച് വീണ്ടും സി പി എമ്മിനെ വേട്ടയാടാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. സി പി എമ്മിനെയും പ്രവർത്തകരെയും അനുഭാവികളെയും വേട്ടയാടാനാണ് സംഭവം നടന്ന അന്നു മുതൽ എതിരാളികൾ ശ്രമിച്ചത്. നിരപരാധികളായ പലരെയും വേട്ടയാടി അതിപ്പോഴും തുടരുന്നുകൊണ്ടിരിക്കുന്നു. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഏതൊരു പ്രതിക്കും സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ അവസരമുണ്ട്. അതിന് അപ്പീൽ നൽകുന്നതും കോടതികളുടെ തുടർവിധികൾ ഉണ്ടാകുന്നതും സ്വാഭാവിക നടപടികളാണെന്ന് ഇ പി ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ കേസിൽ തന്നെ പ്രതികൾക്ക് ഇനിയും അപ്പീൽ നൽകാനുള്ള അവസരമുണ്ട്. കോടതി ശിക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകണമെന്നില്ല. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അന്തരിച്ച പി കെ കുഞ്ഞനന്തൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ശ്രമിക്കാത്ത ലോല ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. എന്നിട്ടും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതിയാക്കി. അങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടവരിൽ പലരും നിരപരാധികളാണ്. സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വിചാരണ കോടതി വെറുതെ വിട്ടത് റദ്ദാക്കണമെന്ന് കാണിച്ച് ചന്ദ്രശേഖരന്റെ ഭാര്യ രമ നൽകിയ ഹർജി തള്ളിയതും സി പി എം ഗൂഢാലോചന എന്ന വാദം പൊളിക്കുന്നതാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.